എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തമലൈനിൽ കണ്ട ആ നെക്ക് ഡിസൈൻ എങ്ങനെയാണെന്നാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത് ഞാനിവിടെ നെക്ക് ഡിസൈൻ മാത്രമേ കാണിക്കുന്നുള്ളൂ മൊത്തമായിട്ടുള്ള എ ലൈൻ കുർത്തി എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള വീഡിയോന് മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഐ കാർഡിൽ കൊടുക്കാം അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം ഈ നെക്ക് ഡിസൈൻ കണ്ടാൽ മതി അപ്പോൾ ഞാനിവിടെ ക്ലോത്ത് നാലാക്കി മടക്കിയിട്ടിട്ടുണ്ട് അതായത് ഓപ്പണിംഗ് ഉള്ള ഭാഗമാണ് നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചിരുന്നത് അപ്പോൾ ഓപ്പണിംഗ് ഇല്ലാത്ത ഭാഗത്തു നിന്നാണ് നമ്മൾ മാർക്ക് ചെയ്യുക നമ്മൾ ഇവിടെ ഷോൾഡർ ഏഴ് ഇഞ്ചാണ് മാർക്ക് ചെയ്തത് ആംഹോളും ഏഴ് ഇഞ്ചാണ് മാർക്ക് ചെയ്തത് നിങ്ങൾക്ക് ഷോൾഡർ മെഷർമെൻ്റ് എത്രയാന്ന് വെച്ചാൽ നിങ്ങളുടെ അളവ് എടുക്കുക അതുപോലെ ആംഹോൾ എത്രയാന്ന് വെച്ചാൽ അതും നിങ്ങളുടെ സെയിം അളവ് എടുത്തിട്ട് വേണം നിങ്ങൾ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുശേഷം നമ്മൾ ഒരു എൽ ഷേപ്പിൽ അത് രണ്ടും കൂടി ജോയിൻ ചെയ്ത് വരയ്ക്കും അവിടെ ആ എൽ ഷേപ്പിൽ വരയ്ക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സെൻറ്ററിൽ കിട്ടുന്ന ഒരു പോയിൻ്റ് നിന്ന് നമ്മൾ ഒന്നര ഇഞ്ച് ഒരു ആംഗിളായിട്ട് ഒരു തേർട്ടി ഡിഗ്രി ആംഗിളായിട്ട് ഒരു ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്യും ഈ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിലേക്കാണ് നമ്മൾ ആംഹോള് കുഴിച്ച് വരയ്ക്കുന്നത് കുറച്ചുകൂടി എളുപ്പമാകാൻ വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏഴ് ഇഞ്ച് നിങ്ങൾ ആംഹോളിലേക്ക് ഒരു ഇറക്കം താഴോട്ടേക്ക് എടുത്തല്ലോ അതിൻ്റെ സെൻ്റർ എടുത്തിട്ട് അതിലേക്ക് ആംഹോൾ കുഴിച്ച് വരച്ചാൽ കുറച്ചുകൂടി നിങ്ങൾക്ക് എളുപ്പത്തിൽ വരയ്ക്കാം പിന്നെ നമുക്ക് ഇപ്പം നമ്മൾ വരച്ച് വെച്ച ആംഹോളാണ് നമ്മളെ ബാക്കിലെ ആംഹോള് ഇനി ഫ്രണ്ടിലെ ആംഹോൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വരച്ച് വെച്ച അവിടെ ഒരു ഒര ഇഞ്ച് ഉള്ളോട്ടേക്ക് ഒന്നുകൂടെ മാർക്ക് ചെയ്തിട്ട് ഒരു ഒന്നുകൂടെ കുഴിച്ച് വരയ്ക്കുക അതാണ് നമ്മൾ ഫ്രണ്ടിൽ വരുന്ന ആംഹോൾ ഇത്രയാണ് നമ്മളെ ആംഹോളിൻ്റെ കാര്യം ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്യാം നെക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് സൈഡിൽ നിന്ന് നമ്മൾ മൂന്ന് ഇഞ്ചാണ് നെക്ക് വീടുത്ത് കൊടുക്കുന്നത് ബാക്കിലെ നെക്കിന് ഇറക്കം കൊടുക്കുന്നത് നാല് ഇഞ്ചാണ് ഫ്രണ്ടിലെ ഇറക്കം അഞ്ചര ഇഞ്ചാണ് കൊടുക്കുന്നത് ഫ്രണ്ടിലുള്ള നെക്ക് നമ്മളിപ്പോൾ ഇതിൽ വരയ്ക്കുന്നില്ല കാരണം നമ്മളത് ക്യാൻവാസിലാണ് വരയ്ക്കുന്നത് കാരണം അതിലാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് ബാക്കിലെ നെക്ക് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് കാണിച്ചു തരാം സാധാരണ നാല് നാലിഞ്ചിൽ നമ്മളൊരു ബോക്സ് ആക്കി വരയ്ക്കുന്നു റൗണ്ട് നെക്ക് കൊടുക്കുന്നു അത്രേം നമ്മൾ ബാക്കിലെ നെക്ക് ചെയ്യുന്നുള്ളൂ ഇനി നമുക്ക് സൈഡിൽ അതായത് നമ്മളെ ചെസ്റ്റ് അളവ് ചെസ്റ്റ് അളവ് എത്രയാണെന്ന് വെച്ചാൽ അത് നമുക്ക് ഓൾറെഡി അറിയാം അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു കുർത്തിയിൽ നിന്ന് നിങ്ങളളവെടുത്താലും മതിയാവും അപ്പോൾ അതിന് നാലാക്കി ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നത് എത്രയാണ് ഇപ്പോഴത്തെ മുപ്പത്താറാണ് ഈ കേസിൽ അതേ ഡിവൈഡഡ് ബൈ നാല് ചെയ്യുമ്പോൾ നമുക്ക് ഒമ്പത് ഇഞ്ച് കിട്ടും ആ ഇഞ്ച് നമ്മൾ ആ ആംഹോൾ വരച്ച ലൈനിൽ മാർക്ക് ചെയ്യാം അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് എന്തായാലും നമ്മൾ എക്സ്ട്രാ സീം അലവൻസ് കൊടുക്കണം കാരണം നമ്മൾ പിന്നീട് വണ്ണം വയ്ക്കൊക്കെ ആണെങ്കിൽ നമുക്ക് തയ്ക്കാനൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇഞ്ച് നമ്മൾ എക്സ്ട്രാ കൊടുക്കണം ആ ഇഞ്ചും കൂടി ചേർത്തിട്ട് പതിനൊന്ന് ഇഞ്ച് മാർക്ക് ചെയ്യണം പിന്നെ ഞാനിവിടെ താഴത്ത് ചുമ്മാ ഒരു എട്ട് ഇഞ്ചും ഷേ ഒരു ഷേപ്പിൻ്റെ ഭാഗത്ത് എട്ടിഞ്ചും അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ചും മാർക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങൾ മൊത്തം കുർത്തിയിൽ ബാക്കി അളവുകൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് മാർക്ക് ചെയ്യാം അര ഇഞ്ചിൽ ടോപ്പിൽ ഷോൾഡർ ഒന്ന് നമ്മൾ സ്ലോപ്പ് ചെയ്തും കൂടി വരച്ചിട്ടുണ്ട് ഇനി നമുക്ക് കട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ബാക്കിലെ നെക്ക് കട്ട് ചെയ്യുക പിന്നെ ഷോൾഡർ സ്ലോപ്പ് ചെയ്ത ഭാഗം കട്ട് ചെയ്യുക പിന്നെ ബാക്കിൽ ആംഹോള് കട്ട് ചെയ്യുക സൈഡ് കട്ട് ചെയ്യുക ഇങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത് ഇവിടെ ഞാൻ ഇത് ബാക്ക് പീസ് കട്ട് ചെയ്യുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഫ്രണ്ടിലെ പീസും അതിൻ്റെ ലൈനിങ്ങും ആയിട്ടായിട്ട് തന്നെയാണ് ഈ രണ്ട് പീസും എടുക്കുന്നത് അതുകൊണ്ടാണ് ബാക്ക് പീസ് കട്ട് ചെയ്ത് കാണിച്ചിരാത്തത് അതുകൊണ്ടാണ് ഇങ്ങനെ കട്ട് ചെയ്യുന്നത് ശരിക്കും ഞാനത് നിങ്ങൾക്ക് എങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടതെന്നൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് മൊത്തം ശരിക്കും മനസ്സിലായിട്ടില്ലെങ്കിലും കുറേ കുറച്ചെങ്കിലും ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഇങ്ങനെ മാർക്ക് ചെയ്ത് കാണിച്ചെന്നത് അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഇതിൻ്റെ ജോയിൻ്റ് അതായത് ഉള്ളിലെ പീസ് എടുത്തിട്ട് മാറ്റി കളയാണ് ചെയ്യുക ഉള്ളിലെ പീസ് എടുത്തിട്ട് മാറ്റി വയ്ക്കും അതാണ് നമ്മളെ ബാക്ക് പീസ് പിന്നെ നമ്മൾ ഫ്രണ്ടിലെ പീസ് ഒന്നുകൂടി മടക്കിയിട്ടിട്ട് ആ ഫ്രണ്ടിലെ ആംബോൾ ഒന്നുകൂടി കുഴിച്ച് കട്ട് ചെയ്യാം ഞാനിവിടെ ലൈനിങ്ങിനും നല്ല പീസിനും കൂടി ഒരുമിച്ച് രണ്ടിലെ ആംഹോളും കൂടി ഒന്ന് കുഴിച്ച് കട്ട് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് ക്യാൻവാസ് പേപ്പറിൽ എങ്ങനെയാണ് നെക്ക് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം ഞാനിവിടെ ക്യാൻവാസ് പേപ്പർ പത്തിഞ്ച് വീതിയും പത്തിഞ്ച് ലെങ്ത്തും ഉള്ള ഒരു പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ശരിക്കിത് മറ്റേ അയൺ ചെയ്യുന്ന പേപ്പറാണ് കേട്ടോ നമുക്ക് നല്ല ക്ലോത്തിൽ വെച്ച് അയൺ ചെയ്താൽ സ്റ്റിക്ക് ചെയ്ത് നിൽക്കുന്ന പേപ്പറാണ് ഞാനിത് കട്ട് ചെയ്തെടുത്തത് എന്നിട്ട് നമുക്കിതിനെ കറക്റ്റ് സെൻറ്റർ ആക്കിയിട്ട് അതായത് കറക്റ്റ് നടുവിൽ മടക്കാം മടിക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ നെക്ക് വിടുത്ത് പറഞ്ഞത് മൂന്ന് ഇഞ്ചാണ് നമ്മുടെ നെക്ക് വിടുത്ത് ആ മൂന്ന് ഇഞ്ച് നെക്ക് വിടുത്ത് മാർക്ക് ചെയ്തു ഫ്രണ്ടിൽ ഇറക്കം പറഞ്ഞത് അഞ്ചര ഇഞ്ചായിരുന്നു അപ്പോൾ ആ അഞ്ചര ഇഞ്ച് മാർക്ക് ചെയ്തു എന്നിട്ട് നമ്മളതൊരു ബോക്സ് ആക്കിയിട്ട് വരച്ചു ഇനി നമ്മൾ വരയ്ക്കാൻ പോകുന്നത് സാധാരണ നമ്മൾ റൗണ്ട് ഷേപ്പ് വരയ്ക്കും പിന്നെ വി വരയ്ക്കുക എങ്ങനെയാന്ന് വെച്ചാൽ ഒരു എൻഡിൽ നിന്ന് അടുത്ത എൻഡിലേക്ക് നമ്മൾ കറക്റ്റ് വി ഷേപ്പിൽ വരയ്ക്കും പക്ഷേ ഇവിടെ നമ്മൾ റൗണ്ടും അല്ല നം പക്കാ വി അല്ല വരയ്ക്കുന്നത് എന്നാൽ വി ഷേയ്പ്പാണ് വരയ്ക്കുന്നത് ഒന്ന് കുഴിച്ചിട്ടുള്ള വി ഷേയ്പ്പാണ് നമ്മൾ വരച്ചെടുക്കുന്നത് അപ്പോൾ നമുക്ക് അങ്ങനെ ഒന്ന് നെക്ക് വരയ്ക്കാം ഇനി നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സൈഡിൽ അതായത് നെക്ക് വിടുത്ത് മാർക്ക് ചെയ്ത ഭാഗത്ത് നമ്മൾ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തൊരു പോയിൻ്റ് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ചൊക്കെ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം ഞാനിവിടെ ഒന്നര ഇഞ്ചാണ് കൊടുക്കുന്നത് ഇനി താഴത്തേക്ക് അതായത് നെക്കിൻ്റെ അരക്കം കഴിഞ്ഞിട്ട് താഴെ നമ്മൾ ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് ഈ അര ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം പിന്നെ രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ പൊട്ടാകെ രണ്ടര ഇഞ്ച് ആദ്യം അര ഇഞ്ചിൽ ഒരു പോയിൻ്റ് കൊടുത്തു പിന്നെ രണ്ട് ഇഞ്ചിൽ നമ്മൾ മറ്റൊരു പോയിൻ്റ് കൊടുത്തു എന്നിട്ട് ഈ രണ്ട് ഇഞ്ചിൽ നിന്ന് കൊടുത്ത നിന്ന് നമ്മൾ പിന്നെയും ഒര ഇഞ്ച് മാർക്ക് ചെയ്യുകയാണ് ആ മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് ഇതുപോലെ നമ്മളൊരു വി ഷേപ്പ് വരച്ചു കൊടുക്കുകയാണ് ഈ വി ഷേപ്പ് വരച്ചു കൊടുക്കുന്നത് നമ്മൾ അര ഇഞ്ച് താഴോട്ടേക്ക് മാർക്ക് ചെയ്ത ആ പോയിൻ്റിലേക്കാണ് നമ്മൾ വി ഷേപ്പ് വരയ്ക്കുന്നത് അതെന്തിനാണ് നമ്മൾ അങ്ങനെ ഒരു അര ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് വി ഷേപ്പ് വരച്ചതെന്ന് വെച്ചാൽ അല്ലാണ്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇത് രണ്ട് പീസായിട്ടാണ് നമുക്ക് കിട്ടുക അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അര ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്യുന്നത് ഇതൊരു ട്രിക്കാണ് ഇനി നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ നമ്മൾ ഒന്നര ഇഞ്ചിൽ മാർക്ക് ചെയ്ത പോയിന്റും നമ്മളിപ്പം വരച്ച വിഷേപ്പ് ഉള്ള പോയിന്റും കൂടി ചേർത്ത് വരയ്ക്കണം ചേർത്ത് വരയ്ക്കുമ്പോൾ എന്താ വെച്ചാൽ ഒന്ന് ഒന്നര ഇഞ്ചിലാണ് നിൽക്കുന്നത് മറ്റേത് രണ്ടര ഇഞ്ചിലാണ് നിൽക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു ഭാഗം വീതിയിൽ ഒരു ഭാഗം വീതി കുറഞ്ഞിട്ടുമായിരിക്കും അത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇതേപോലെ ഷേപ്പ് ചെയ്തിട്ട് വരയ്ക്കാം ഇതാണ് ആ നെക്കിൻ്റെ ഷേപ്പ് അതുകൊണ്ടാണ് നമ്മൾ രണ്ടും രണ്ടളവ് കൊടുക്കുന്നത് നിങ്ങൾക്ക് അളവുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാർക്ക് ചെയ്യാം മെത്തേഡ് ഇതാണ് ഈ നെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ഇനി നമുക്ക് കട്ട് ചെയ്യാം ഉള്ളിലെ പീസ് കട്ട് ചെയ്യാം പുറമേ ഉള്ള പീസ് കട്ട് ചെയ്യുക ആ വി നമ്മൾ മാർക്ക് ചെയ്ത പീസ് കട്ട് ചെയ്യാം വി കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അര ഇഞ്ച് മാർക്ക് ചെയ്ത പീസ് ഉണ്ടല്ലോ അത് കട്ട് കട്ടായി പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നമ്മൾ നെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്ന ക്ലോത്തിൽ ഇത് വെച്ചിട്ട് ക്ലോത്തിൻ്റെ നല്ല ഭാഗത്തല്ല മോ ചീത്തവശത്ത് വെച്ചിട്ട് ഇതൊന്ന് അയൺ ചെയ്തെടുക്കുക പിന്നെ ഞാനിപ്പോൾ അവിടെ അര ഇഞ്ച് കൊടുത്തത് കൊണ്ടാണ് ഇത്രയും കുറഞ്ഞൊരു വി ഷേപ്പ് കിട്ടുന്നത് നിങ്ങൾക്ക് അത് പോരാ കുറച്ചുകൂടി വൈഡ് വേണം ഫ്രണ്ടിൽ നിന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുക്കാൽ ഇഞ്ചോ ഒരു ഇഞ്ചോ ഒക്കെ കൊടുക്കാം കേട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൊടുക്കുക അപ്പം നമുക്ക് പേപ്പറിൽ അയൺ ചെയ്തിട്ട് വരാം നമ്മളിവിടെ നല്ല തുണിയിൽ അയൺ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ അയൺ ചെയ്ത ഭാഗം ഭാഗമല്ലാത്ത നല്ല ഭാഗം അതായത് തുണിൻ്റെ നല്ല വശം നല്ല വശത്തിൻ്റെ മുകളിൽ നമ്മൾ അതേ ഷേപ്പിൽ തന്നെ ലൈനിങ് കട്ട് ചെയ്തിട്ട് അതും വെക്കാം അത് വെച്ചതിന് ശേഷം നമ്മൾ ഈ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഏത് ഷേപ്പാണോ വെച്ചത് അതായത് നമ്മളിപ്പോൾ ഒരു ഓൾറെഡി നെക്ക് ഒരു ഷേപ്പിൽ വരച്ചെടുത്തിട്ട് അയൺ ചെയ്തിട്ടുണ്ടല്ലോ ആ ഷേപ്പ് ആണ് അതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്യും സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ നെക്കിൻ്റെ ഭാഗം അതായത് നമ്മൾ വീ ഷേപ്പിലൊരു നെക്ക് വരച്ചല്ലോ ആ ഭാഗം സ്റ്റിച്ച് ചെയ്യാതെ ബാക്കി ഭക്ഷണങ്ങളാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ഇതുപോലെ നമ്മൾ മൊത്തത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കും നെക്കിൻ്റെ ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടില്ല കാരണം ആ ഭാഗത്തൂടെയാണ് നമ്മളിത് എന്ത് ചെയ്യുന്നത് മറിച്ചെടുക്കുന്നത് കുഞ്ഞു കുഞ്ഞ് കട്ട് കൊടുത്തിട്ട് നമ്മളിത് മറിച്ചെടുക്കും മറിച്ചെടുക്കുമ്പോൾ കറക്റ്റ് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കുഞ്ഞ് കുഞ്ഞ് കട്ട് കൊടുക്കുന്നത് എന്നിട്ടും ഷേപ്പ് ശരിയായിട്ടില്ലെങ്കിൽ ഇതുപോലെ നമ്മൾ എന്തെങ്കിലും വെച്ചിട്ട് ഒന്നിങ്ങനെ കുത്തി കൊടുത്താൽ മതി കുത്തി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്തായാലും പുറത്ത് അതായത് ഓട്ടയൊന്നും വീഴരുത് അങ്ങനെ വരാതെ മെല്ലെ മെല്ലെ ഇങ്ങനെ ഒന്ന് കുത്തി കൊത്തി കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആ ഷേപ്പ് നമുക്ക് കിട്ടും ഇനി മറിച്ചെടുത്ത ഭാഗം നമ്മളൊന്ന് പതിച്ചടിക്കണം ഒപ്പം നമ്മൾ തുറന്ന് കിടക്കുന്ന ഭാഗമുണ്ടല്ലോ നമ്മുടെ നെക്കിൻ്റെ ഭാഗം ആ ഭാഗവും നമ്മളൊന്ന് അടിക്കണം കാരണം നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്യണം ബാക്കി നമ്മൾ മറിച്ചെടുത്ത ഭാഗം പതിച്ചും കൂടി അടിക്കണം നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നല്ല ക്ലോത്തിൽ വെച്ചിട്ട് അടിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അതിന് വേണ്ടിയിട്ട് നം നല്ല ക്ലോത്തിൻ്റെ കറക്റ്റ് സെൻറ്റർ അതായത് നമ്മുടെ ഫ്രണ്ടിലെ പീസിൻ്റെ കറക്റ്റ് സെൻറ്റർ അതായത് നല്ല വശത്തിൻ്റെ മുകളിൽ നമ്മളിപ്പോൾ അടിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ നെക്കിൻ്റെ ഡിസൈൻ അത് ഇത് കറക്റ്റ് സെൻറ്ററിൽ നമ്മൾ വെക്കാം എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ലൈനിങ് വയ്ക്കുക എന്നിട്ട് നമ്മൾ ഈ നമ്മുടെ സാധാരണ നോർമൽ നെക്ക് എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്യുന്നത് അതുപോലെ നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്യാം നെക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ നമ്മൾ ഫ്രണ്ടിലെ പീസിൽ നമ്മൾ നെക്ക് കട്ട് ചെയ്തിട്ടില്ല അപ്പം ഫ്രണ്ടിലെ പീസിലെ നെക്ക് കട്ട് ചെയ്തിട്ട് കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ ലൈനിങ്ങിൻ്റെ പീസ് മറിച്ചെടുക്കുക ലൈനിങ് മറിച്ചെടുത്തിട്ട് നമ്മളൊന്ന് പതിച്ചടിക്കണം അതായത് നമ്മൾ ആ മറിച്ചെടുത്ത പീസ് അതായത് ലൈനിങ്ങിൻ്റെ പീസിൻ്റെ പീസ് വരുന്ന ഭാഗം നമ്മളൊന്ന് മറച്ചടിക്കണം എന്നതിന് ശേഷം നമുക്കത് ഉള്ളോട്ടേക്ക് വെച്ചിട്ട് നമ്മളെ നെക്കിൻ്റെ സൈഡ് ഒന്നും കൂടി പതിച്ചടിക്കണം അപ്പോഴേ നെക്ക് അവിടെ പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ ഈ पीस മറിച്ച് എടുക്കുമ്പോൾ നമ്മൾ നെക്ക് അവിടെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങเนี่ย ആണ് നമ്മൾ നെക്ക് ചെയ്യുന്നത്. ഇനി നിങ്ങൾ ലൈനിംഗ് ഇല്ലാണ്ടേ ആണ് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഒരു സമയത്ത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ലൈനിങ്ങിന് പകരം кроസ് पीस വെച്ചിട്ട് മറിച്ച് എടുത്താലും മതി. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ തന്നെ വീഡിയോ ഒത്തിരി ലെങ്ത് ആയതുകൊണ്ടാണ് നമ്മൾ ഫുൾ എ ലൈൻ കുർത്തി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാത്തത് അപ്പോൾ നിങ്ങൾക്ക് എ ലൈൻ കുർത്തിയിലോ സ്ട്രെയിറ്റ് കുർത്തിയിലോ ഒക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതേ നെക്ക് ചെയ്യാം കാണാൻ ഭംഗിയായിരിക്കും അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്തു നോക്കുക നിങ്ങളുടെ അഭിപ്രായമോ താഴെ കമൻറ്റ് ചെയ്തിട്ട് പറയാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ്